പന്നുവിന് ചെക്ക് വെച്ച് ചെക്ക് റിപ്പബ്ലിക് പരമോന്നത കോടതി. പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണത്താൽ നിഖിൽ ഗുപ്തയെ യു എസിന് കൈമാറാനാകില്ല എന്ന സുപ്രധാന തീരുമാനമാണ് ചെക്ക് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. തീരുമാനത്തിന് പിന്നിൽ എന്താണ് കാരണം? പന്നുവിന്റെ തന്ത്രത്തെ പൊളിച്ചതാര്? പരിശോധിക്കാൻ വിശദമായി നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. ഖലിസ്ഥാൻ ഭീകരൻ ഗുർപന്ദർ സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണം നേരിടുന്ന ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്തയെ യു എസിന് കൈമാറാൻ അനുവദിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് ചെക്ക് റിപ്പബ്ലിക്കിലെ പരമോന്നത കോടതി. പന്നുവിനെ വധിക്കാൻ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിഖിൽ ഗുപ്ത വഴി പദ്ധതിയിട്ടു എന്ന യു എസ് ആരോപണം ഉന്നയിച്ചിരുന്നു. കുറ്റാരോപിതനായ നിഖിലിനെ കൂടുതൽ അന്വേഷണത്തിനായി യു എസ് കൈമാറണം, അല്ലെങ്കിൽ യു എസിന് കൈമാറണമെന്നുള്ള ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഹൈക്കോടതി നൽകിയ ഉത്തരവിനെയാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നിഖിലിനെ കൈമാറാനുള്ള കാലതാമസം പൊതുതാൽപര്യത്തിന് യാതൊരു വിഘാതവും സൃഷ്ടിക്കില്ലെന്നും അനുവാദികമായി അദ്ദേഹത്തിന് തന്നെയാണ് കൂടുതൽ ദോഷം വരുത്തുകയെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. ക്രിമിനൽ നടപടികൾക്കായി അമേരിക്കയ്ക്ക് കൈമാറുന്നത് മറ്റാരേക്കാളും നിഖിലിന് ദോഷം ചെയ്യുന്നതെന്ന് 2024 ജനുവരി 20 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ ഭരണഘടനാ കോടതി പറയുന്നുണ്ട്. നിഖിൽ ഗുപ്ത നൽകിയ പരാതിയിൽ ഭരണഘടനാ കോടതി നിലപാട് സ്വീകരിക്കുന്നതുവരെ തീരുമാനമെടുക്കാൻ നിയമമന്ത്രിക്ക് കഴിയില്ലെന്ന് ചെക്ക് നിയമ മന്ത്രാലയം വക്താവ് മാർക്കറ്റെ ആൻഡ്രോവ പറയുന്നു. അമേരിക്കയ്ക്ക് കൈമാറാൻ ഉത്തരവിട്ട പ്രാഗിലെ മുനിസിപ്പൽ കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾക്കെതിരെ ജനുവരി 19 നിഖിൽ പരമോന്നത കോടതിയെ സമീപിക്കുന്നത്. വിവാദ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കുക എന്നതിനർത്ഥം ഭരണഘടനാ കോടതിക്ക് വിഷയം പഠിക്കുന്നതിനായി കൂടുതൽ സമയം വേണമെന്നതാണെന്ന് ചെക്ക് ഭരണഘടനയുടെ കോടതിയുടെ എക്സ്റ്റേണൽ റിലേഷൻ ആൻഡ് പ്രോട്ടോക്കോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പാവൽ ദോവ്രെ പറഞ്ഞു. കൈമാറ്റം സംബന്ധിച്ചുള്ള വിഷയത്തിൽ കോടതി എന്നായിരിക്കും വിധി പറയുക എന്നതിൽ കൃത്യമായൊരു സമയം പറയാനാകില്ലെന്നും നിയമ മന്ത്രാലയ വക്താവ് അറിയിക്കുന്നുണ്ട്. കേസിന്റെ സങ്കീർണതയും കോടതിയുടെ ജോലിഭാരവും കണക്കിലെടുത്തായിരിക്കും പരിഗണിക്കുകയെന്നും ആൻഡ്രോവ കൂട്ടിച്ചേർക്കുന്നു. അമേരിക്കയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള കൈമാറ്റ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നിഖിലിനെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. കസ്റ്റഡിയിലിരിക്കെ ചെക്ക് ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ ലംഘനം നടത്തിയതായാണ് നിഖിൽ ആരോപണം ഉന്നയിക്കുന്നത്. പന്നുവിനെ വധിക്കാൻ വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയെന്നും എന്നാൽ അയാൾ യു എസിൻ്റെ രഹസ്യാന്വേഷണ ഏജന്റായിരുന്നുവെന്നുമാണ് റിപ്പോർട്ട്. ഗുപ്ത നിലവിൽ ചെക്ക് ജയിലിലാണ്. ഗൂഢാലോചനയും കൊലപാതകത്തിന് പദ്ധതിയിട്ടതും തെളിഞ്ഞാൽ 20 വരെ ഇയാൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചേക്കും. ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് യു എസ് പറയുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പന്നുവിനെ യു എസിൽ കൊലപ്പെടുത്താൻ ഇന്ത്യയുടെ അറിവോടെ ശ്രമിച്ചുവെന്ന ആരോപണത്തിന് തെളിവായി 15 കുറ്റപത്രമാണ് മാൻഹാറ്റൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. യു എസ് കൈമാറിയ ചില വിവരങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു. $100,000 കൊട്ടേഷൻ ഉറപ്പിച്ചതെന്നും ഇതിൽ $15,000 മുൻകൂറായി കൈമാറുകയും ചെയ്തുവെന്നും പണം കൈമാറുന്നതിൻ്റെ ചിത്രമടക്കം കുറ്റപത്രത്തിലുണ്ട് എന്നാണ് പറയുന്നത്. കാനഡയിൽ ഹർദീപ് സിംഗ് നിജാറിനെ June 18 കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്ന് ഓഫീസർ പറയുന്ന സന്ദേശങ്ങളും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ പന്നുവും ലക്ഷ്യമാണെന്നും ഇത് നടത്തിയാൽ കൂടുതൽ ജോലി തരാമെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2023 നിഖിൽ അറസ്റ്റിലാവുന്നത്. ഇതിനെതിരെ നിഖിൽ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തനിക്ക് നേരെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും നിഖിൽ ആരോപണം ഉന്നയിച്ചു. നിഖിൽ ഗുപ്തയുടെ കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിലെ ജയിലിൽ കഴിയുന്ന നിഖിൽ ഗുപ്തയുടെ മോചനത്തിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കുടുംബം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തത്. വിദേശകാര്യ മന്ത്രാലയം അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണിതെന്നും ചെക്ക് റിപ്പബ്ലിക്കിലെ കോടതിയെ തന്നെ സമീപിക്കണമെന്നും സുപ്രീം കോടതിയും നിർദ്ദേശിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് ഏത് രീതിയിലേക്ക് വഴിമാറുമെന്നും ഇനി എന്താണ് നിഖിലിന് സംഭവിക്കാൻ പോകുന്നതെന്നും കാത്തിരിക്കുകയാണ് ഇന്ത്യ, കാരണം അല്ലെങ്കിൽ കുടുംബം. കാരണം ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ളൊരു ആരോപണങ്ങൾ ഉയരുമ്പോൾ നിഖിലിൻ്റെ ഭാവി എന്താകുമെന്നുള്ള ആശങ്കയിലാണ് ഈ കുടുംബം.